നമസ്കാരം. ഒടുവിൽ ആ ആശ്വാസ വാർത്ത എത്തി. ദിവസങ്ങൾ നീണ്ട സംഘർഷത്തിന് വിരാമം. ഗാസയിൽ വെടിനിർത്തലിന് ഇസ്രായേലും ഹമാസും തമ്മിൽ ധാരണയായി. ഇതോടുകൂടി ഇരു കൂട്ടർക്കും അനിവാര്യതയായിരുന്ന യുദ്ധമാണ് ഒഴിവായി പോകുന്നത്. വെടിനിർത്തലിന് രാജ്യാന്തര സമ്മർദ്ദം തുടരുമ്പോഴും തുടങ്ങിയത് ഞങ്ങളല്ല, അതുകൊണ്ട് തന്നെ ഇനി പിന്നോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എന്നാൽ തീരുമാനമെല്ലാം ഇപ്പോൾ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു വെടിനിർത്തലാണ് നിലവിൽ വന്നിട്ടുള്ളത്. വെടിനിർത്തലിനുള്ള തീരുമാനത്തിന് സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. വെടിനിർത്തലിനുള്ള തീരുമാനത്തിന് സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായി ഇസ്രായേൽ അറിയിച്ചു. ഇതിന് തൊട്ട് പുറകെ ഉപാധികളില്ലാത്ത വെടിനിർത്തൽ നിലവിൽ വന്നു എന്നാണ് ഹമാസിന്റെയും പ്രതികരണം. സഖ്യകക്ഷിയായ അമേരിക്ക കൂടി നിലപാട് ഘടിപ്പിച്ചതോടുകൂടിയാണ് വെടിനിർത്തൽ എന്ന ലോകരാജ്യങ്ങളുടെ ആവശ്യത്തിലേക്ക് ഇസ്രായേൽ ഇറങ്ങി വന്നത്. ദിവസങ്ങളോളം സംഘർഷം നീണ്ടുപോയപ്പോൾ ഇന്ത്യ അടക്കം രംഗത്തെത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും നിരവധി ജീവനുകളുടെ കാര്യമാണ് എന്നും ഇന്ത്യ നിലപാടെടുത്തിരുന്നു. ഇരു രാജ്യങ്ങളുടെയും സംഘർഷത്തിൽ അല്ലെങ്കിൽ ഹമാസിന്റെ ആക്രമണത്തിൽ അടിമാലി സ്വദേശിയായ സൗമ്യ സന്തോഷിനും ജീവൻ നഷ്ടമായിരുന്നു. ഇതിനു പുറകെയാണ് ഇന്ത്യ കർശനമായ നിലപാടെടുത്തുകൊണ്ട് രംഗത്തെത്തിയത്. എന്തായാലും ഹമാസും അനുകൂലമായി പ്രതികരിച്ചതോടുകൂടി 11 ദിവസം നീണ്ട യുദ്ധത്തിലേക്ക് എത്തുമോ എന്ന് സംശയിക്കപ്പെട്ട പോരാട്ടത്തിനാണ് പരിസമാപ്തി ആയത്. ഈ വെടിനിർത്തൽ സംബന്ധിച്ച് ഇസ്രായേലിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: ഈജിപ്റ്റ് മുൻകൈയെടുത്ത് നടത്തുന്ന സമാധാന ശ്രമങ്ങളോട് സഹകരിക്കുകയാണ് എന്നും ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റിന്റെയും ചാര സംഘടനയായ മൊസാദിന്റെയും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വഴങ്ങിയാണ് ഉപാധികളില്ലാത്ത വെടിനിർത്തൽ എന്നും ഇസ്രായേൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറകെ വെടിനിർത്തൽ നിലവിൽ വന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും സ്ഥിരീകരിച്ചു. ബെഞ്ചമിൻ നെതന്യാഹുവുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. അതേസമയം വെടിനിർത്തൽ നിലവിൽ വന്നതായി പ്രഖ്യാപിച്ച ഹമാസ് ധാരണ പലസ്തീന്റെ ജയമാണ് എന്നാണ് പ്രതികരിച്ചത്. കൃത്യമായ ഭൂരിപക്ഷമില്ലാതെ സഖ്യകക്ഷികളെ കൂട്ടിയുള്ള ഭരണമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ നടത്തിവരുന്നത്. അതിനൊപ്പം തന്നെ നിരവധി അഴിമതി ആരോപണങ്ങളും കേസുകളും അഞ്ചാം വട്ട പ്രധാനമന്ത്രിയായ നെതന്യാഹുവിന്റെ പേരിലുമുണ്ട്. ഈ പ്രശ്നങ്ങൾക്കിടയിലും നെതന്യാഹുവിന്റെ എതിരാളികൾ സഖ്യത്തിലായി പുതിയൊരു സർക്കാരിനെ രൂപീകരിക്കാൻ ഒരുക്കങ്ങൾ തകൃതിയായി നടത്തിവരികയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജെറുസലേമിൽ സംഘർഷം ഉടലെടുത്തത്. ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നെതന്യാഹു ഇല്ലാത്ത പുതിയ ഭരണസഖ്യത്തെ കുറിച്ച് പ്രസിഡന്റിനെ അറിയിക്കാനിരിക്കെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ വർഷം ആദ്യ 3 മാസങ്ങൾ വളരെ സമാധാനപരമായ അന്തരീക്ഷമായിരുന്നു മേഖലയിൽ. ഇത്രയും സമാധാനം അടുത്ത കാലത്തൊന്നും മേഖലയിൽ ഉണ്ടായിട്ടുമില്ല. ഗാസിൽ നിന്ന് ഒരു റോക്കറ്റ് പോലും അതിർത്തി കടന്ന് വന്നിട്ടില്ല. വെസ്റ്റ് ബാങ്കിന് നേർക്ക് ഒരു ആക്രമണവും നടന്നിട്ടുമില്ല. ഇതിനർത്ഥം എല്ലാം ശുഭമായിരുന്നു എന്നല്ല. പലസ്തീൻകാരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന പല കാര്യങ്ങളും ഇസ്രായേൽ നടപ്പാക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും കാര്യമായ രക്തച്ചൊരിച്ചിൽ ഇല്ലാതിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണമാറ്റത്തിന് അരങ്ങൊരുങ്ങിയപ്പോൾ ഉടലെടുത്ത സംഘർഷത്തെ സംശയദൃഷ്ടിയോടുകൂടിയാണ് കാണുന്നത്. ഇസ്രയേലിലെ 20% വരുന്ന അറബ് വംശജരെ പ്രതിനിധീകരിക്കുന്ന യുണൈറ്റഡ് അറബ് ലിസ്റ്റ് എന്ന പാർട്ടിയുടെ കൂടി പിന്തുണയുണ്ടെങ്കിലേ നെതന്യാഹു വിരുദ്ധർക്ക് അധികാരം പിടിക്കാനാകൂ. ഇസ്രായേൽ സർക്കാരിൽ ഇതുവരെ ഒരു അറബ് പാർട്ടിക്കും പ്രാതിനിധ്യം ഉണ്ടായിരുന്നുമില്ല. അതിനാൽ തന്നെ പരസ്പരം പോരടിക്കുന്ന സമയത്ത് അത്തരമൊരു സഖ്യം അധികാരത്തിൽ വരുന്നത് അചിന്തിയമാണ്. താനും സംഘർഷം തുടങ്ങിയതിന് പുറകെ UAE ചെയർമാൻ മൻസൂർ അബ്ബാസ് സഖ്യ ചർച്ചകൾ നിർത്തിവെക്കുകയും ചെയ്തു. വലതുപക്ഷത്തിന്റെ കിങ് മേക്കർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഫ്താലി ബെന്നറ്റ് പൊടുന്നനെ കളമാറ്റി ചവിട്ടുകയും ഈ ഒരു സമയത്ത് നെതന്യാഹു ഇല്ലാത്ത ഭരണകൂടമെന്ന മോഹത്തിന് താഴ്വീഴുകയായിരുന്നു ഉണ്ടായത്. അറബ് നേതാക്കൾ ഉൾപ്പെടെയുള്ള പുതിയ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് അറബ് വംശജർക്ക് നേരെ സൈന്യത്തെ അയക്കുന്നതിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്നും ഇപ്പോൾ ഇസ്രായേൽ നഗരങ്ങളിൽ അടിയന്തര സാഹചര്യമാണുള്ളത് എന്നും പറഞ്ഞ് പുതിയ സഖ്യവുമായിട്ടുള്ള ചർച്ചകൾ നിർത്തിവെച്ച് നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയുമായി നഫ്താലി ചർച്ച പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ സർക്കാർ എന്ന നീക്കം പരാജയപ്പെട്ടതോടുകൂടി അടുത്തു തന്നെ ഇസ്രായേലിന് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടതായും വരും. അതായത് 30 മാസത്തിനുള്ളിൽ 5ാമതും ഇസ്രായേൽ പൗരന്മാർ ഭരണകൂടത്തെ തെരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യേണ്ട സാഹചര്യമാണ്. അടുത്ത ഒക്ടോബറിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് വരിക. അതുവരെ നെതന്യാഹുവിന് പ്രധാനമന്ത്രി കസേരയിൽ തുടരാം. സംഘർഷത്തിൽ നിന്ന് നേട്ടം കൊയ്യുകയാണ് എങ്കിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച് അധികാരത്തിൽ തുടരാനും നെതന്യാഹുവിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം രാഷ്ട്രീയ വിജയം നേടിക്കൊടുക്കുകയും ചെയ്യും.
നെതന്യാഹുവിന് ഈ ഘട്ടത്തിൽ ഒരു യുദ്ധം അനിവാര്യമാണ് എങ്കിൽ ഹമാസിനത് ഒരുപക്ഷെ വെറും ശക്തി പ്രകടനമാണ്. അതായത് പലസ്തീൻ ജനതയ്ക്ക് മുന്നിൽ ഫതായേക്കാൾ കേമന്മാർ ഞങ്ങളാണ് എന്ന് തെളിയിക്കേണ്ട ഒരു സ്ഥിതിയാണ്. ഇസ്രയേലുമായി സമാധാനം എന്നത് നിരന്തരം തള്ളിക്കളയുന്ന സംഘടനയാണ് ഹമാസ്. ഇസ്രയേലിനെ എന്നും നീക്കം തകർത്ത് ആത്യന്തിക വിജയം നേടുക എന്ന് തന്നെയാണ് ഹമാസിന്റെ ലക്ഷ്യവും. ഇസ്രയേലും പലസ്തീനും സഹവർത്തിത്വത്തോടുകൂടി കഴിയുക എന്നത് ഇരു രാഷ്ട്ര പരിഹാരം അംഗീകരിക്കുന്ന വിഭാഗമാണ് ഫത്ത. അതിനാൽ തന്നെ യുദ്ധമുണ്ടായാൽ അത് ഫത്തായുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തേക്കാം. പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് നേതൃത്വം നൽകുന്ന ഫത്ത ഭരണകൂടം ഈ മാസം നടക്കേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനും തീരുമാനിച്ചിരുന്നു. ഈ നീക്കം ഭരണകൂടത്തിലും ഹമാസ് ഉൾപ്പെടെയുള്ള എതിർവിഭാഗത്തിലും പ്രതിഷേധം ഉയരാനും കാരണമായി. അബ്ബാസിനോടും ഫത്തയോടുമുള്ള ജനങ്ങളുടെ എതിർപ്പ് മുതലെടുക്കാനുള്ള അവസരമായിട്ടാണ് ഹമാസും ഈ സംഘർഷത്തെ കാണുന്നത് എന്നാണ് വിലയിരുത്തൽ. നെതന്യാഹു തന്റെ ഭരണദിനങ്ങൾ കുറച്ചുകൂടി നീട്ടിക്കിട്ടാൻ കരുക്കൾ നീക്കുമ്പോൾ ഇത്തരം സംഘർഷങ്ങളിലൂടെ പലസ്തീൻകാരുടെ ഇടയിൽ സ്വാധീനം ഊട്ടിയുറപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഹമാസ് നടത്തുന്നത്. 14 വർഷമായി ഗാസ ഹമാസിന്റെ നിയന്ത്രണത്തിലാണ്. ഇസ്രയേലിനോട് നേർക്കുനേർ പോരാടുന്ന ഹമാസിനോട് വെസ്റ്റ് ബാങ്ക് ജനത താതാത്മ്യം പ്രാപിക്കുന്നുവെന്നാണ് പലസ്തീനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെസ്റ്റ് ബാങ്കിലും വലിയ തോതിൽ പിന്തുണ ലഭിക്കുന്നത് ഇസ്രയേലിനെ നേരിടാൻ ഹമാസിന് കൂടുതൽ ശക്തി നൽകും. മാത്രവുമല്ല പലസ്തീൻ രാഷ്ട്രത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും ഫത്തായെ എതിർക്കാനും ഉപകാരം ചെയ്യുകയും ചെയ്യും. സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സ്വന്തം ഭൂപ്രദേശം സംരക്ഷിക്കാനുള്ള എല്ലാ അവകാശവും ഇസ്രയേലിന് ഉണ്ട് എന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. ഹമാസ് ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ അയക്കാതിരുന്നാൽ ഈ സംഘർഷം അവസാനിക്കുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേനയുടെ വക്താവ് ലഫ്റ്റനന്റ് കേണൽ ജൊനാഥൻ കോൺറിക്കസ് പറഞ്ഞിട്ടുള്ളത്. ഹമാസ് ഇതുവരെ പാഠം പഠിച്ചില്ലെന്നും അദ്ദേഹം ബ്രിട്ടീഷ് ചാനലായ സ്കൈ ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട്. ഹമാസിന് റോക്കറ്റ് ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഇസ്രയേൽ പറയുമ്പോഴും ഒരു ചോദ്യം ഉയരുന്നുണ്ട്. സൈനികപരമായി ഏറെ മുന്നിൽ നിൽക്കുന്ന ഇസ്രയേൽ ഒട്ടും തുല്യശക്തിയല്ലാത്ത ഹമാസിനോട് നടത്തുന്ന യുദ്ധത്തിന്റെ പ്രസക്തി എന്താണ് എന്ന്. സേനയെ വലിയ തോതിൽ വിന്യസിച്ച് തന്നെയാണ് മേഖലയിൽ ഇസ്രയേൽ നേട്ടം കൊയ്തിരുന്നത്. പിന്നീട് വർഷങ്ങൾ കൊണ്ട് ജോർദാനും ഈജിപ്തുമായി സമാധാന കരാറിലും ഏർപ്പെട്ടു. UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ എന്നിവയുമായും സമാധാന കരാറിൽ ഇസ്രയേൽ എത്തിയിരുന്നു. സൗദി അറേബ്യയും ഇസ്രയേലുമായി സമാധാനത്തിന്റെ പാതയിലാണ് എന്നാണ് സൂചനകൾ. ഇസ്രയേലിനും ഈജിപ്തിനും ഇടയിൽ ഏതാണ്ട് 40 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ വീതിയിലും കിടക്കുന്ന പ്രദേശമാണ് ഗാസ. 1948 യുദ്ധത്തിന് മുൻപ് ബ്രിട്ടീഷ് നിയന്ത്രിത പലസ്തീന്റെ ഭാഗമായിരുന്നു. പിന്നീട് ഇസ്രയേൽ രൂപീകൃതമായതിനു പിന്നാലെ ഈജിപ്തിന്റെ നിയന്ത്രണത്തിൽ വരികയും ചെയ്തു. ഇസ്രയേൽ രൂപീകരണ സമയത്ത് പ്രദേശത്ത് നിന്ന് പലായനം ചെയ്ത പലസ്തീൻകാർ വന്നെത്തിയത് ഗാസയിലാണ്. ഗാസയിലുള്ളവരും അഭയാർത്ഥികളും അവരുടെ പിൻതലമുറയും എല്ലാം ചേർത്ത് 14 ലക്ഷത്തോളം പേർ വരും. ഗാസയിലെ പകുതിയിലധികവും ഇവരാണ്. 1967 യുദ്ധത്തിൽ ഗാസയും വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും ഇസ്രയേൽ പിടിച്ചെടുത്തിരുന്നു. 1987 ഗാസയിൽ ആദ്യ വിപ്ലവം ഉണ്ടാകുന്നത്. അതേ വർഷം ഹമാസിന്റെ പിറവിയും ഉണ്ടായി. 1990 ഓസ്ലോ സമാധാന കരാർ പ്രകാരം പലസ്തീനിയൻ അതോറിറ്റിക്ക് ഗാസ, വെസ്റ്റ് ബാങ്ക് എന്നീ പ്രദേശങ്ങളിൽ നിയന്ത്രിത സ്വയംഭരണാധികാരം നൽകുകയും ചെയ്തു. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇസ്രയേൽ സൈന്യത്തെയും ജൂത കുടിയേറ്റത്തെയും ഗാസിൽ നിന്ന് പിൻവലിച്ചു. പിറ്റേ വർഷം പലസ്തീൻ തെരഞ്ഞെടുപ്പിൽ ഹമാസിന് വലിയ ഭൂരിപക്ഷം ലഭിച്ചു. എന്നാൽ മഹ്മൂദ് അബ്ബാസിന്റെ ഫത്ത പാർട്ടിയുമായി അധികാര വടംവലിയുണ്ടായി. 2007 ഒരാഴ്ചയോളം നീണ്ട സംഘർഷത്തിന് പുറകെ ഗാസയുടെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്തു. പിന്നീട് 3 യുദ്ധങ്ങൾ നടന്നുവെങ്കിലും 14 വർഷമായി ഗാസയുടെ നിയന്ത്രണം ഹമാസിന്റെ കൈകളിൽ തന്നെയാണ്. ഹമാസിന്റെ നിയന്ത്രണത്തിലായതോടുകൂടി ഇസ്രയേലും ഈജിപ്തും ഗാസയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തി. എതിരാളികളുടെ കൈവശം ആയുധങ്ങൾ എത്താതിരിക്കാനാണ് ഉപരോധമെന്ന് ഇസ്രയേൽ ആവർത്തിക്കുമ്പോഴും എല്ലാ തരത്തിലും ഈ വിലക്ക് ജനജീവിതം ദുസ്സഹമാക്കുകയായിരുന്നു. ഗാസയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു. തൊഴിലില്ലായ്മ 50%. വൈദ്യുതി ഇല്ലായ്മ സ്ഥിരമായി. കുടിവെള്ളം പോലും മലിനമാകുന്ന സ്ഥിതിയും ഉണ്ടായി. മാത്രവുമല്ല വിദേശത്തെ ജോലിക്കോ പഠനത്തിനോ കുടുംബത്തെ സന്ദർശിക്കാനോ പോലും കടുത്ത നിയന്ത്രണമാണ് പലസ്തീൻകാർ നേരിടേണ്ടി വന്നത്.
ഒപ്പം ഗാസ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിൽ എന്നുപോലും വിശേഷിപ്പിക്കപ്പെടുന്നു. മൂന്ന് യുദ്ധങ്ങൾ ഹമാസും ഇസ്രയേലും നടത്തിയിട്ടുണ്ട്. ഇതിനൊപ്പം ചെറിയ തോതിലുള്ള പോരാട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. 2014 യുദ്ധമാണ് ഏറ്റവും തീവ്രത ഏറിയത്. 50 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ 2200 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ പകുതിയിലധികവും സാധാരണ പൗരന്മാരായിരുന്നു. ഇസ്രയേലിനും ജീവഹാനിയുണ്ടായി. 73 ഇസ്രയേൽ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. രാജ്യങ്ങൾ തമ്മിലായാലും രാജ്യങ്ങൾക്കുള്ളിലായാലും ഉണ്ടാകുന്ന സംഘർഷങ്ങൾക്ക് പിന്നിൽ എന്നും രാഷ്ട്രീയ നേട്ടം കൊയ്യലിന്റെ ഒരു കഥ തന്നെയാണ് ഉണ്ടാവുക. ഗാസയിലും ഇസ്രയേലും നിരപരാധികൾ മരിച്ചു വീഴുമ്പോഴും ഇങ്ങനെ നേട്ടം കൊയ്യുന്ന നിരവധി പേരുണ്ട്. ഇസ്രയേലിലെ ബെഞ്ചമിൻ നെതന്യാഹുവും പലസ്തീനിലെ ഹമാസും ഇസ്രയേലുകാരുടെ ജെറുസലേം ദിനാഘോഷവും പലസ്തീനികളുടെ ലൈലത്തുർ ഖദറും ഒരുമിച്ച് വന്നതുപോലെ ഇവർ ഇരുവരും അധികാരം നിലനിർത്താൻ നടത്തുന്ന പരിശ്രമങ്ങളും ഒരുപോലെയാണ്. ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രയേൽ പ്രസിഡന്റ് റൂവിൻ റിവ്ലിൻ നെതന്യാഹുവിന്റെ എതിരാളി യയിർ ലാപിഡിനോട് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. 2 വർഷത്തിനിടെ 4 തവണ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടും ആർക്കും ഭൂരിപക്ഷം നേടാനുമായില്ല. പല പാർട്ടികളെ ചേർത്ത് ഭൂരിപക്ഷം തെളിയിക്കാനുള്ള നെതന്യാഹുവിന്റെ ശ്രമം പൊളിഞ്ഞതോടുകൂടിയാണ് പ്രസിഡന്റ് ലാപിഡിന്റെ യഷ് അതിദ് പാർട്ടിയെ ക്ഷണിച്ചത്. 12 വർഷത്തിലധികമായി ഇരിക്കുന്ന അധികാര കസേര വിട്ടൊഴിയാൻ ബിബിക് തെല്ലും താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അതായത് നെതന്യാഹുവിന് താല്പര്യമില്ല. രാജ്യം രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങിയാൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തി അധികാരത്തിലേറാമെന്നാണ് നെതന്യാഹുവിന്റെ കണക്കുകൂട്ടൽ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതിന് ഏറ്റവും നല്ലത് തന്റെ പതിവ് ആയുധമായ വംശീയതയും ഇസ്ലാം വിരുദ്ധതയും ആളിക്കത്തിക്കൽ തന്നെയാണ്. യായിർ അധികാരത്തിലേറിയാൽ അഴിമതി കേസിൽ നെതന്യാഹു അകത്താകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അതിനെ എതിർക്കാനാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് എന്നും ഒരു വശത്ത് വിലയിരുത്തലുകൾ ഉണ്ട്.